വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെൻട്രൽ ട്രേഡ് യൂണിയനുകൾ നടത്തിവരുന്ന ദേശീയ പ്രക്ഷോഭത്തിന് HMS ജില്ലാ കമ്മിറ്റി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പരിപാടി മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൽക്കരി ഖനി സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കണം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കണം, ലോക്ഡൌൺ കാരണം പട്ടിണിയിലായ തൊഴിലാളികൾക്ക് മാസം തോറും 7500 രൂപ നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത്. വർഷം 34 ലക്ഷം കോടി രൂപ ലാഭമുണ്ടാക്കുന്ന സ്ഥാപനങ്ങളടക്കം ഈ സ്വകാര്യ പേര് വിട്ടുകൊടുത്തുകൊണ്ട് ഇവിടെ അദാനിയെയും അതുപോലെ തന്നെ അംബാനിമാരെയും വഴിവിട്ട് സഹായിക്കുന്ന കോർപ്പറേറ്റുകൾ താല്പര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ് ആ കേന്ദ്ര ഗവൺമെൻറ് പോരാട്ടമാണ്. HMS അടക്കമുള്ള 10 തൊഴിലാളി സംഘടനകൾ കോവിഡിൻ്റെ സാഹചര്യത്തിൽ പൊതു പ്രക്ഷോഭം നടത്താൻ സാധിക്കാത്തത് കൊണ്ട് കേരളം വളരെ ശക്തമായി കോവിഡിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആ പ്രോട്ടോക്കോൾ ലംഘിക്കാതെ ഓരോരുത്തരുടെ വീടുകളിലും ട്രേഡ് യൂണിയൻ ആ സ്ഥാനങ്ങളിലും തൊഴിലിടങ്ങളിലും ഇത്തരം പ്രതിഷേധം നടത്തണം എന്നതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇതിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വാർത്താമാധ്യമങ്ങളിലൂടെയും പരമാവധി പ്രചരണം കൊടുത്ത് ഇന്ത്യയിലെ തൊഴിലാളികളെ ബോധവൽക്കരിക്കാനും ഈ പ്രതിഷേധത്തിലും പ്രക്ഷോഭത്തിലും അണിനിരത്താനുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ജില്ലാ സെക്രട്ടറി KK കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രസാദ് വിലങ്ങിൽ, RM ഗോപാലൻ, K പ്രകാശൻ, C കുമാരൻ, KTK ശേഖരൻ എന്നിവർ പങ്കെടുത്തു.